നമസ്കാരം ശ്രീലങ്കയെ ചതച്ചത് ചൈനയാണ് ഇതിനൊപ്പം കോബഡും യുക്രൈൻ യുദ്ധവും ശ്രീലങ്കയെ തളർത്തുമ്പോൾ വീണ്ടും വംശീയ യുദ്ധ ഭീഷണിയിലേക്ക് ശ്രീലങ്ക നീങ്ങുന്നു കൊടിയ ദാരിദ്ര്യം ലങ്കയെ പിടികൂടുമെന്നും സൂചനകളുണ്ട് വിദേശ നാണയം ഇല്ലാത്തതിനാൽ അവശ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ ക്ഷാമം രൂക്ഷമായതോടുകൂടി ശ്രീലങ്കയിൽ ജനം തെരുവിലിറങ്ങിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ മാർച്ച് ഏഴാം തീയതി ശ്രീലങ്കൻ രൂപയുടെ മൂല്യം പതിനഞ്ച് ശതമാനം കുറച്ചതോടുകൂടി സാധനങ്ങളുടെ വില കുതിച്ചുയർന്നു പ്രതിപക്ഷ പാർട്ടിയായ യുണൈറ്റഡ് പീപ്പിൾസ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ഗോട്ടുബായ രജപക്സയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കൊളംബോയിൽ ചൊവ്വാഴ്ച നടത്തിയ റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച പ്രതിഷേധക്കാരും പോലീസും ഏറ്റുമുട്ടി ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എല്ലാത്തിനും കാരണം ചൈനയാണ് എന്ന് എല്ലാവർക്കും നല്ല ബോധ്യവുമുണ്ട് എന്നാൽ ചൈനയെ പരസ്യമായി കുറ്റപ്പെടുത്താൻ ശ്രീലങ്കയിൽ ആരും തയ്യാറുമല്ല ചൈന പേടി തന്നെയാണ് കാരണം ശ്രീലങ്കയിൽ ചൈന എല്ലാ അർത്ഥത്തിലും ചതയ്ക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പിടിമുറുക്കിയതോടുകൂടി ശ്രീലങ്കയെ വിട്ട് ചൈന കാബൂളിലേക്ക് മാറി ഇത് കാരണം കടത്ത ദുരിതത്തിൽ തന്നെയാണ് ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്ക കോവിഡും ശ്രീലങ്കയെ പിടിച്ചുലച്ചു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമായ സമയമാണ് ഇത് ചൈനയിൽ നിന്നുള്ള കടമെടുപ്പാണ് ലങ്കയുടെ നടുവടിച്ചത് എന്നാൽ യുക്രൈനിലെ യുദ്ധത്തോടു കൂടി അമേരിക്ക അടക്കമുള്ളവർക്കും ലങ്ക ഇനി ശ്രദ്ധിക്കാനാകില്ല ഇതാണ് ദുരിതം വർദ്ധിപ്പിക്കുന്നത് ശ്രീലങ്കയിൽ റേഷനരി പോലും കിട്ടാനില്ല നീണ്ട നിരയാണ് കടകൾക്ക് മുന്നിൽ എൽ ടി ലങ്കൻ സേനയുമായി വംശീയ യുദ്ധം നടക്കുമ്പോൾ പോലും ഈ സാഹചര്യം ഉണ്ടായിട്ടില്ല കോവിഡ് ലോക്ക്ഡൌൺ ആകട്ടെ നീണ്ടുപോവുകയും ചെയ്യുന്നു തകർന്നടിഞ്ഞ വിനോദസഞ്ചാര മേഖലയും കുതിച്ചുയരുന്ന പണപ്പെരുപ്പവും മൂല്യം കുറയുന്ന ശ്രീലങ്കൻ രൂപയുമെല്ലാം പ്രതിസന്ധി ഇരട്ടിപ്പിക്കുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലാണ് ശ്രീലങ്ക വസ്തു വിതരണത്തിന്റെ മേൽനോട്ടം പട്ടാളത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഗോതബയ രജപക്സ ഇത് സംഘർഷങ്ങൾക്കും കാരണമാകും കള്ളപ്പണം തടയാനൊന്നുമല്ല ഭക്ഷ്യ വിതരണം നിയന്ത്രിക്കാനാണ് സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അത്ര രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ശരിയായ നിലപാടല്ല സർക്കാരിന്റെ ഇത് ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് രാജ പ്രഖ്യാപിക്കുകയായിരുന്നു കേന്ദ്ര ബാങ്ക് ഗവർണർ ഭക്ഷ്യ വിഭവങ്ങളിൽ നല്ല പങ്കും ഇറക്കുമതി ചെയ്യുകയാണ് ശ്രീലങ്ക പക്ഷേ ഇപ്പോൾ ഇറക്കുമതിക്ക് ആവശ്യമായ വിദേശ നാണയ ശേഖരം തീരക്കുറവുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുന്നൂറ്റി അൻപത് കോടി ഡോളർ ആയിരുന്ന ശേഖരത്തിൽ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് കോടി ഡോളർ മാത്രം കോടാനുകോടി ഡോളറിന്റെ വിദേശ കടങ്ങളുടെ തിരിച്ചടവാണ് ഇതിന് കാരണം ചൈനയോടുള്ള അമിത ആശ്രിതത്വവും ശ്രീലങ്ക എന്ന ദ്വീപ രാജ്യത്തെ ചതിക്കുകയായിരുന്നു വിദേശ നാണ്യം സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഒട്ടേറെ അവശ്യ സാധനങ്ങളുടെയും വാഹനങ്ങൾ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി ഗോട്ടബയ രാജപക്സെയുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ സർക്കാർ നിരോധിച്ചു കോവിഡ് രണ്ടാം തരംഗവും മൂന്നാം തരംഗവും നേരിടാൻ പാടുപെടുന്ന രാജ്യത്തിന്റെ മുഖ്യ വരുമാന മാർഗങ്ങളിലൊന്നായ ടൂറിസം കരകയറാത്തതാണ് വിദേശ നാണയവരവ് കുത്തനെ കുറയാൻ കാരണമായത് രണ്ടായിരത്തി പത്തൊൻപത് ഈസ്റ്റർ വേളയിലെ ഭീകരാക്രമണങ്ങളും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു ഹമ്പൻ രാജ്യാന്തര തുറമുഖവും ചേർന്നുള്ള ആയിരത്തി അഞ്ഞൂറ് ഏക്കറും തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് ചൈനയ്ക്ക് കൈമാറേണ്ടി വന്നിട്ടും കയറാ കയറാൻ ആവശ്യമായ സാമ്പത്തിക തന്ത്രങ്ങൾ സ്വീകരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു അനിയന്ത്രിതമായ കടമെടുപ്പാണ് ശ്രീലങ്കൻ സാമ്പത്തിക രംഗത്തെ പെട്ടെന്ന് തകർച്ചയിലേക്ക് നയിച്ചതിന്റെ പ്രധാന കാരണങ്ങളിൽ ഉണ്ട് ശ്രീലങ്കയുടെ കട സുസ്ഥിരത പാടെ തകർന്നു രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം ശ്രീലങ്കയുടെ കടം ജി ഡി പി അനുപാതം നൂറ്റി ഒന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടുകൂടി ഇത് നൂറ്റി എട്ട് ശതമാനമായി ഉയരുമെന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയഞ്ചിനും ഇടയിൽ വിദേശ കടം വീട്ടാനായി മാത്രം ശ്രീലങ്കയ്ക്ക് നാനൂറ് മുതൽ അഞ്ഞൂറ് കോടി രൂപ വരെ യു എസ് ഡോളർ ആവശ്യമായി വരും അതോടൊപ്പം തന്നെ ശ്രീലങ്കയുടെ ബജറ്റ് കമ്മിയും പേയ്മെൻറ്റ് കമ്മിയും കുത്തനെ ഉയരുകയും ചെയ്തു